അവകാശമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നോട് സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോട് കൂടി ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവേ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവേ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരെ ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വരുമ്പോൾ കാർഷ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ ഇത് എഴുതുന്നു. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. അവസാനമായി സഹോദരനെ സന്തോഷിക്കുവേൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവേൻ, എന്റെ ആഹ്വാനം സ്വീകരിക്കുവേൻ, ഏക മനസ്കരായിരിക്കുവേൻ, സമാധാനത്തിൽ ജീവിക്കുവേൻ. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുമേ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിസർവാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ.